അപ്പൊ മക്കളെ, ഇന്ന് മിസ് പറയാൻ പോകുന്നത് കോഗിങ്ങും ക്രൗളിങ്ങും ആണ്. ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനകത്തുള്ള 4 മാർക്സിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ കോഗിങ്ങും ക്രൗളിങ്ങും. അപ്പൊ നമുക്ക് നോക്കാം. ഓൾറെഡി ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാട്ടോ. കോഗിങ് ഇസ് സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് നമുക്ക് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനകത്ത് സ്റ്റേറ്ററും റോട്ടറും ഉണ്ടെന്ന് നമുക്ക് അറിയാം അല്ലേടാ. അപ്പോ ഈ സ്റ്റേറ്ററിന്റെ സ്ലോട്ടും റോട്ടറിന്റെ സ്ലോട്ട്സും ഈക്വൽ ആയിട്ട് വന്നാൽ, അതായത് ഒരുപോലെ വന്നു കഴിഞ്ഞാൽ, ഇവര് തമ്മിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഇന്റർലോക്ക് ആവും. ഓക്കെ, അവര് തമ്മിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഇന്റർലോക്ക് ആയിട്ട് അവിടെ സ്റ്റാർട്ടിങ്ങിന് അല്ലെങ്കിൽ മെഷീൻ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഹെസിറ്റേഷൻ കാണിക്കും. അപ്പൊ സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് ഒരു സ്ക്യൂറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിനകത്ത് മെഷീൻ സ്റ്റാർട്ടപ്പിന്റെ ടൈമിൽ കാണിക്കുന്ന ഒരു ഹെസിറ്റേഷൻ ആണ്, അല്ലെങ്കിൽ റെഫ്യൂസ് ടു സ്റ്റാർട്ട് എന്ന് പറയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. ആ റെഫ്യൂസ് ടു സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര, ഇപ്പൊ എന്താ പറയാ, ലോക്കലി പറഞ്ഞു കഴിഞ്ഞാല് ഒരു മടി കാണിക്കും, സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മടി കാണിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോഗിങ് എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ റീസൺ എന്താണ്, സ്റ്റേറ്ററിന്റെ സ്ലോട്ടും റോട്ടറിന്റെ സ്ലോട്ടും ഒരുപോലെ വന്ന് പരസ്പരം എന്ത് ചെയ്യും, ഇന്റർലോക്ക് ആവും. ഇപ്പൊ ഞാൻ വരച്ചേക്കുന്ന കറക്റ്റ് അല്ല തോന്നുന്നു, സർക്കിള് പെട്ടെന്ന് വരച്ചപ്പോ ഇങ്ങനെ ആയതാ. നോക്കിക്കോ, ഇവിടെ ഈ ഇത് സ്റ്റേറ്ററാ, ഇത് റോട്ടറാ. സ്റ്റേറ്ററിന്റെ സ്ലോട്ട്സ് എപ്പോഴും ഉള്ളിലേക്കാണ്, ഇന്നർ പെരിഫറിയിലാണ്. പക്ഷെ റോട്ടറിന്റെ സ്ലോട്ട്സ് ഔട്ടറിലേക്ക് പ്രൊജക്റ്റഡ് ആണ്. അപ്പൊ ഇവർ രണ്ടും ഒരുപോലെ ആകുമ്പോ എന്താണ്, ഇത് തമ്മിൽ കയറിയിട്ട് ഇവര് തമ്മിലുള്ള ഫ്ലക്സ് കയറി ഇന്റർലോക്ക് ആകും. ഇതിപ്പോ ഇല്ല കേട്ടോ, അവര് തമ്മിൽ കയറിയിട്ട് ഇന്റർലോക്ക് ആവും. മനസ്സിലായോ? ഈ ഫ്ലക്സ് തമ്മിൽ ഇന്റർലോക്ക് ആകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. അങ്ങനെ ഇന്റർലോക്ക് ആകുമ്പോ എന്ത് ചെയ്യില്ല, റൺ ചെയ്യില്ല. അങ്ങനെ റൺ ചെയ്യാതാവുമ്പോ സ്റ്റാർട്ട് ആവില്ല, മെഷീൻ റൺ ആവില്ല, അല്ലേ? ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോഗിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ എഴുതിയാ പോരല്ലോ എക്സാമിന്. എക്സാമിന് ഫിഗർ വരച്ച് നോട്ട്സ് ആയിട്ട് എഴുതണ്ടേ? അപ്പൊ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിക്കോ. ഇൻ സ്ക്യൂറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ, ദ സ്ക്യൂറൽ കേജ് റോട്ടർ ഷോസ് എ പെക്യൂലിയർ ബിഹേവിയർ ഇൻ സ്റ്റാർട്ടിങ് ഓർ ഇറ്റ് മേ റെഫ്യൂസ് ഓർ ഹെസിറ്റേറ്റ് ടു സ്റ്റാർട്ട്. ഒന്ന്, ഒരു റെഫ്യൂ, എന്താ, സ്റ്റാർട്ട് ചെയ്യാൻ ഒരു റെഫ്യൂസ് ആവും, അല്ലെങ്കിൽ അത് എന്താണ്, ഒരു ഹെസിറ്റേഷൻ കാണിക്കും സ്റ്റാർട്ടപ്പിന്റെ ടൈമില്. ദിസ് ഹെസിറ്റേഷൻ ടു സ്റ്റാർട്ട് ഇസ് കോൾഡ്, ദിസ് ഫിനോമിനൻ ഇസ് കോൾഡ് കോഗിങ്. ഇനി ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഓഫ് സ്റ്റേറ്റർ ഓർ റോട്ടർ ഇന്റർലോക്ക് ഈച്ച് അതർ. ഞാൻ പറഞ്ഞു, സ്റ്റേറ്ററിന്റെ റോട്ടറിന്റെ സ്ലോട്ട്സ് ഈക്വൽ ആയിട്ട് വരുമ്പോ അവര് തമ്മിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് കയറിയിട്ട് ഇന്റർലോക്ക് ആകും എന്ന് പറഞ്ഞില്ലേ, അതാണ്. ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഓഫ് സ്റ്റേറ്റർ ഓർ റോട്ടർ ഇന്റർലോക്ക് ടു ഈച്ച് അതർ ഇസ് കോൾഡ് കോഗിങ്. And it can be stated as the stator slots S1 is equal to the integral multiple of rotor slot S2 ആണ്. ഒന്നുകിൽ അവര് തമ്മില് സെയിം ഈക്വൽ ആവണം, അല്ലെങ്കിൽ സ്റ്റേറ്ററിന്റെ സ്ലോട്ട്സ് റോട്ടറിന്റെ സ്ലോട്ട്സിനോട് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ, സ്റ്റേറ്ററിന്റെ സ്ലോട്ട്സ് റോട്ടറിന്റെ സ്ലോട്ട്സിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിളിനോട് ഈക്വൽ ആകണം. അങ്ങനെ ഈക്വൽ ആവുമ്പോൾ ഇറ്റ് മേ റെഫ്യൂസ് ടു സ്റ്റാർട്ട്, അത് റോട്ടറ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു റെഫ്യൂഷൻ കാണിക്കും. And it is due to the magnetic locking of stator. ഇവിടെ കാണാമോ, ഇറ്റ് ഇസ് ഡ്യൂ ടു ദ മാഗ്നറ്റിക് ലോക്കിംഗ് ഓഫ് സ്റ്റേറ്റർ ആൻഡ് റോട്ടർ. ഇത് സ്റ്റേറ്ററിന്റെ റോട്ടറിന്റെ മാഗ്നറ്റിക് ലോക്കിംഗ് കാരണമാണ് ഉണ്ടാകുന്നത്. ഇൻ സ്റ്റേറ്റർ ദ സ്ലോട്ട്സ് ആർ പ്രസന്റ് അറ്റ് ഇന്നർ പെരിഫറി, ഇന്നർ പോർഷൻ ഞാൻ പറഞ്ഞു, ഇന്നർ പോർഷൻ. ആൻഡ് ഇൻ റോട്ടർ സ്ലോട്ട്സ് ആർ പ്രസന്റ് ഓൺ ദ ഔട്ടർ സർഫസ്, പ്രൊജക്റ്റേഡ് ആണ്. റോട്ടറിലെ സ്ലോട്ട്സ് പ്രൊജക്റ്റേഡ് ആണ് ഔട്ടർ സർഫസ്. When slots and teeth of both parts come at equal level, slotum teethum, adu statorinum rotorinum mari mari parnu ne ullo, statorine slot ennum parnu, rotorine teeth ennum parnu, projected aayidonde teeth ennu parnu. അപ്പൊ ഈ സ്റ്റേറ്ററിന്റെ സ്ലോട്ടും റോട്ടറിന്റെ ടീത്തും ഈക്വൽ ആയിട്ട് വരുന്നു. ഈക്വൽ ആയിട്ട് വന്നാൽ ബോത്ത് ഫ്ലക്സസ് ഇന്റർലോക്ക് ടു ഈച്ച് അതർ, രണ്ടിന്റെയും ഫ്ലക്സ് എന്ത് ചെയ്യും, ഇന്റർലോക്ക് ചെയ്യും. ആസ് എ റിസൾട്ട് ദ റോട്ടർ ഡസ് നോട്ട് സ്റ്റാർട്ട് ആൻഡ് പ്രൊഡ്യൂസ് ഓൺലി ദ നോയ്സ്. അപ്പൊ അത് കാരണം റോട്ടർ സ്റ്റാർട്ട് ആവില്ല, പക്ഷെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മൂളല് കേൾക്കാറില്ല. ചില മെഷീൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ലാബ് ചെയ്യുമ്പോ കണ്ടിട്ടുണ്ട്, ചില മെഷീൻസ് ഇങ്ങനെ സ്റ്റാർട്ട് ആവുന്നതിന് പിന്നെ ഭയങ്കരമായിട്ട് ഭയങ്കര മുളലായിരിക്കും. അങ്ങനെ മുളി നിന്നിട്ട് ചിലതങ്ങ് സ്റ്റാർട്ട് ആവും, റൺ ആവും, ചിലത് സ്റ്റാർട്ട് ആവില്ല, ശബ്ദം മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെ? അങ്ങനെ ഒരു നോയ്സ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഇത്ര എഴുതണം. ഇനി ഇതിന്റെ ബാക്കി നോട്ട്സ് ടെക്നിക്കലി ഉള്ള കാര്യങ്ങൾ അടുത്തേല് പറയാൻ പോവാ, നിങ്ങൾ അതും എഴുതിയെടുക്കണം കേട്ടോ. പിന്നെ ഈ നോട്ട്സ് ഞാൻ വാട്സാപ്പ് ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതിൽ വാട്സാപ്പ് ചാനലിൽ ഈ നോട്ട്സ് കൊടുക്കുന്നതാണേ, നോക്കി പഠിക്കണേ. നോക്കിക്കോ മക്കളെ, ഇനി ഇവിടെ ടെക്നിക്കൽ കാര്യമാണ് പറയുന്നത്. അത് സിമ്പിൾ ആണ്, റിലക്റ്റൻസിന്റെ ബേസിസിലാണ് പറയുന്നത്.
ബിക്കോസ് നമുക്കറിയാം സ്റ്റേറ്ററിനും റോട്ടറിനും ഇടയ്ക്ക് ഒരു എയർ ഗ്യാപ്പ് ഉണ്ട് അല്ലെ. സ്റ്റേറ്ററിനും റോട്ടറിനും ഇടയ്ക്ക് ഒരു എയർ ഗ്യാപ്പ് ഉണ്ട്. ആ എയർ ഗ്യാപ്പിൽ കൂടിയാണ് ഫ്ലക്സ് മാഗ്നറ്റിക് റിവോൾവിംഗ് മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട്, ഞാൻ ഈ കൺസ്ട്രക്ഷൻ ഓഫ് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ആണ് ഏറ്റവും കൂടുതൽ സിൻക്രോണസ് വീഡിയോസിൽ ചെയ്തിട്ടുള്ള, ആ പ്ലേലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ വീഡിയോസ് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ആയിരിക്കും. അപ്പൊ സ്റ്റേറ്ററിനും റോട്ടറിനും ഇടയ്ക്ക് അവിടെ ഒരു എയർ ഗ്യാപ്പ് ഉണ്ടെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ആ എയർ ഗ്യാപ്പിൽ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ഫ്ലക്സിന് എന്ത് സംഭവിക്കുന്നു, ഫ്ലക്സ് ഇന്റർലോക്ക് ചെയ്യും. അത് എങ്ങനെ ഇന്റർലോക്ക് ചെയ്യും, അവിടെ റിലക്റ്റൻസ് എന്നൊരു സംഭവമുണ്ട്. എന്താണ് റിലക്റ്റൻസ്? റിലക്റ്റൻസ് ഈസ് ദി ഓപ്പോസിഷൻ ഓഫേർഡ് ടു ദ ഫ്ലോ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഓക്കെ, റിലക്റ്റൻസ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സിന് ഓഫർ ചെയ്യുന്ന ഓപ്പോസിഷൻ ആണ്. ദെൻ റെസിസ്റ്റൻസ് ഇസ് ദി ഓപ്പോസിഷൻ ഓഫർ ടു ദ ഫ്ലോ ഓഫ് കറണ്ട്. നമ്മൾ കറണ്ടിന് കൊടുക്കുന്ന ഓപ്പോസിഷനെയാണ് എന്തെന്ന് പറയുന്നത്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ലൈക്ക് ദാറ്റ് ഫ്ലക്സിന്, മാഗ്നറ്റിക് ഫ്ലക്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പോസിഷനെയാണ് നമ്മൾ റിലക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റേറ്ററും റോട്ടറും തമ്മില് അവിടെ ഉള്ള എയർ ഗ്യാപ്പിൽ ഒരു റിലക്റ്റൻസ് ഉണ്ട്. ആ റിലക്റ്റൻസ് എന്ന് പറയുന്നത് മിനിമം റിലക്റ്റൻസിന്റെ പൊസിഷൻ എത്തുമ്പോൾ ഈ സ്റ്റേറ്ററും റോട്ടറും തമ്മിൽ ഒരു അലൈൻമെന്റ് ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, മിനിമം റിലക്റ്റൻസിൽ സ്റ്റേറ്ററും റോട്ടറും തമ്മിൽ ഒരു അലൈൻമെന്റ് ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ അറ്റ് ദി ഇൻസ്റ്റന്റ് ഓഫ് മിനിമം റിലക്റ്റൻസ് ദിസ് അലൈൻമെന്റ് ഫോഴ്സ് ബിക്കം വെരി വെരി ഹയർ ദാൻ ദി സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്നാ പറയുക. സ്റ്റാർട്ടിംഗ് ടോർക്കിനേക്കാളും ഭയങ്കര കൂടുതൽ തന്നെയായിരിക്കും ആ ഉണ്ടാവുന്ന എന്താ മിനിമം റിലക്റ്റൻസിലുള്ള അലൈൻമെന്റ് ഫോഴ്സ്. അപ്പോ ഈ മോട്ടർ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യാൻ ഫെയിൽ ആവും. ദസ് ദ മോട്ടർ ഫെയിൽസ് ടു സ്റ്റാർട്ട്. അതാണ് ഫസ്റ്റ് പാരഗ്രാഫ് മൊത്തം പറഞ്ഞേക്കുന്നത്. ഇനി നിങ്ങൾ നോട്ട്സ് വായിച്ചു നോക്ക്. ദ റിലക്റ്റൻസ് ഓഫ് ദ മാഗ്നറ്റിക് പാത്ത് ഡിപ്പെൻഡ്സ് ഓൺ ദ പൊസിഷൻ ഓഫ് റോട്ട ടീത്ത് വിത്ത് റെസ്പെക്ട് ടു സ്റ്റേറ്റർ സ്ലോട്ട്. With respect to stator slot, the reluctance of magnetic path is minimum when the rotor and the stator teeth face each other. രണ്ട് സ്റ്റേറ്ററും റോട്ടറിന്റെയും എന്താ പറഞ്ഞ റോട്ടറിന്റെ ടീത്തും സ്റ്റേറ്ററിന്റെ സ്ലോട്ടും ഒരുപോലെ വരുമ്പോഴത്തേനും മാഗ്നറ്റിക് ഫ്ലക്സ് ഇന്റർലോക്ക് ആവും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവർ രണ്ടും, ഒരു സ്റ്റേറ്ററിന്റെ സ്ലോട്ടും റോട്ടറിന്റെ ടീത്തും ഒരേപോലെ വരുമ്പോഴത്തേനും അവിടെയുള്ള റിലക്റ്റൻസ് എന്താവും, മിനിമം റിലക്റ്റൻസ് ആവും. അങ്ങനെ മിനിമം റിലക്റ്റൻസ് വരുമ്പോൾ, ഇൻ സച്ച് പൊസിഷൻ ഓഫ് മിനിമം റിലക്റ്റൻസ് ദേർ എക്സിസ്റ്റ് എ സ്ട്രോങ് അലൈൻമെന്റ് ഫോഴ്സ് ബിറ്റ്വീൻ ദി സ്റ്റേറ്റർ ആൻഡ് ദി റോട്ടർ. സ്റ്റേറ്ററും റോട്ടറും തമ്മിൽ ഒരു അലൈൻമെന്റ് ഫോഴ്സ് ഉണ്ടാവും. അറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ, റോട്ടർ അറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ, ദ അലൈൻമെന്റ് ഫോഴ്സ് അറ്റ് ദി ഇൻസ്റ്റന്റ് ഓഫ് സ്റ്റാർട്ട് മേ ബിക്കം സ്ട്രോങ്ങർ ദാൻ ദി സ്റ്റാർട്ടിംഗ് ടോർക്ക്. അപ്പൊ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മിനിമം റിലക്റ്റൻസിൽ ഇരിക്കുന്ന അലൈൻമെന്റ് ഫോഴ്സ്, അല്ലെങ്കിൽ ആ സ്റ്റേറ്റർ റോട്ടർ തമ്മിലിപ്പോ മിനിമം റിലക്റ്റൻസിലായിരിക്കുന്നത്, ആ കേസിൽ അവിടെ ഫോം ചെയ്യുന്ന അലൈൻമെന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ടോർക്കിനേക്കാളും കൂടുതലാണ്. ഓക്കെ, സ്റ്റാർട്ടിംഗ് ടോർക്കിനേക്കാളും കൂടുതലാകുമ്പോൾ എന്താവും, കോൺസിക്വൻലി ദ മോട്ടർ ഫെയിൽസ് ടു സ്റ്റാർട്ട്. മോട്ടർ സ്റ്റാർട്ട് ആവാൻ ഫെയിൽ ആവും, സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പോ ഇനി എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, ടു അവോയ്ഡ് ദിസ് ഫിനോമിനൻ, സ്റ്റേറ്റർ ആൻഡ് ദി റോട്ടർ ടൂത്ത് മേ നോട്ട് ബിക്കം ഈക്വൽ ഓർ മേ നോട്ട് ബിക്കം ദ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ അല്ലെ. സ്റ്റേറ്ററിന്റെ സ്ലോട്ടും റോട്ടറിന്റെ ടീത്തും ഒരുപോലെ ആവരുത്, അല്ലെങ്കിൽ ഇന്റഗ്രൽ മൾട്ടിപ്പിളിനോട് ഒരുപോലെ ആകരുത്. അങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ ദിസ് ഫിനോമിനൻ ഇസ് ലെസ് പ്രൊമിനന്റ് ഇൻ സ്ലിപ്പറിംഗ്. നമ്മൾ ഈ കോഗിങ് പറഞ്ഞത് മുഴുവൻ ഞാൻ സ്ക്യുറൽ കേജ് എന്നാ പറഞ്ഞത്, സ്ലിപ്പറിംഗ് എന്ന് പറഞ്ഞില്ല. അപ്പൊ സ്ലിപ്പറിംഗ് ഇൻഡക്ഷൻ മോട്ടറിൽ ഇതെന്താണ്, പ്രൊമിനന്റ് അല്ല. സ്ലിപ്പറിംഗ് ഇൻഡക്ഷൻ മോട്ടർ, ആസ് ദിസ് കൈൻഡ് ഓഫ് ഇൻഡക്ഷൻ മോട്ടോർസ് പ്രോസസ് ഹൈ സ്റ്റാർട്ടിംഗ് ടോർ ദാൻ സ്ക്യുറൽ കേജ്. സ്ക്യുറൽ കേജിനേക്കാളും കൂടുതൽ സ്റ്റാർട്ടിംഗ് ടോർ. ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞതും അത് തന്നെയാണ്. അവിടെ ഉണ്ടാവുന്ന സ്റ്റേറ്ററും റോട്ടറും മിനിമം റിലക്റ്റൻസിൽ വരുമ്പോഴത്തേനും ഉണ്ടാവുന്ന അലൈൻമെന്റ് ഫോഴ്സ് സ്റ്റാർട്ടിംഗ് ടോർക്കിനേക്കാൾ കൂടുതലാണെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് അത് സ്റ്റാർട്ട് ആവാത്തത്. അപ്പൊ സ്ലിപ്പറിംഗ് ഇൻഡക്ഷൻ മോട്ടോർ പ്രോസസ് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് അല്ലെ, ഭയങ്കര ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് എടുക്കുന്നത് കൊണ്ട് തന്നെ സ്ലിപ്പറിംഗ് ഇൻഡക്ഷൻ മോട്ടറിൽ കോഗിംഗ് ഒരു പ്രോസസ്സ് എന്താ പ്രോമിനന്റ് അല്ല. ദെൻ ദ കോഗിംഗ് ടെൻഡൻസി ക്യാൻ ബി ഓവർകം ബൈ മേക്കിംഗ് ദ നമ്പർ ഓഫ് റോട്ടർ സ്ലോട്ട് പ്രൈം ടു ദ നമ്പർ ഓഫ് സ്റ്റേറ്റസ് സ്ലോട്ട്സ്. ഇപ്പൊ നമുക്കത് ഓവർകം ചെയ്യാനുള്ള ഒരു വഴി, സ്റ്റേറ്റസ് സ്ലോട്ടിനേക്കാളും കൂടുതൽ റോട്ടറിന്റെ ടീത്ത് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടെൻഡൻസി അവോയ്ഡ് ചെയ്യാം. കാരണം കൂടുതൽ റോട്ടർ ടീത്ത് ആവുമ്പോഴത്തേനും ഈക്വൽ ആവാനുള്ള ചാൻസ് കുറവല്ലേ, അപ്പോ കോഗിംഗ് പ്രോസസ്സ് ഉണ്ടാവില്ലല്ലോ. പിന്നെ ഇറ്റ് ക്യാൻ ഓൾസോ ബി റെഡ്യൂസ്ഡ് ബൈ സ്ക്യൂയിങ് ദ റോട്ടർ ബാർ. വെറുതെ റോട്ടർ ബാർ ചെയ്താൽ പോരാ, റോട്ടർ ബാർ ഇൻക്ലൈൻഡ് ആയിട്ട് എന്താ ഈ രണ്ട് റോട്ടറിന്റെ ഫേസ് ഇല്ലേ,
ഈ രണ്ട് ഫേസ് തമ്മിൽ എൻറ്ററിങ്സ് കൊണ്ട് റോട്ടർ ബാർ കണക്ട് ചെയ്യും, റോട്ടർ ബാർസ് ഷോർട്ട് സർക്യൂട്ടഡ് ആണ്, എൻറ്ററിങ്സ് കൊണ്ട് കണക്ട് ചെയ്യുന്നുണ്ട്, ഷോർട്ട് സർക്യൂട്ട് ആവും, അങ്ങനെയാണ് ഫ്ലക്സ് ക്യാരി ചെയ്യുന്നത്, വർക്കിംഗ് കൺസ്ട്രക്ഷൻ ഒക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ. ആ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, റോട്ടർ ബാർ റോട്ടറിൽ സ്ക്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഗിങ് പ്രോസസ്സും അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളത് കോഗിങ്ങിന്റെ വീഡിയോ ആണ്. ഇതിൽ പറയാൻ പോകുന്നത് ക്രൗളിംഗ് ഓഫ് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. കോഗിങ്ങിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത്രയും തന്നെ ഒന്നും പറയാനില്ല. ഇത് സിമ്പിളായിട്ട് പറഞ്ഞ നമ്മുടെ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ റൺസ് അറ്റ് ദ സിൻക്രോണസ് സ്പീഡ് കോൾഡ് NS=120 FP. അപ്പോൾ അറ്റ് ദ ടൈം ഓഫ് സ്റ്റാർട്ടിങ്ങിൽ സ്കുറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർസ് സിൻക്രോണസ് സ്പീഡിന്റെ 1/7 സ്പീഡിൽ റൺ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ 1/7 സ്പീഡിൽ ഇത് സ്റ്റാർട്ടിങ് ടെൻഡൻസി കാണിക്കുള്ളൂ. 1/7 സ്പീഡ് ഓഫ് സിൻക്രോണസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതാ, അത് പെട്ടെന്ന് റൺ ആവുക പോലും ചെയ്യാത്ത അത്രയും കുറഞ്ഞ സ്പീഡാണല്ലേ. അപ്പൊ ആ ഒരു പെക്കിലിയർ ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ഹെസിറ്റേഷൻ, ഇതൊരു ഹെസിറ്റേഷൻ, കൈൻഡ് ഓഫ് ഹെസിറ്റേഷൻ തന്നെയാണ്, ആ ഒരു കൈൻഡ് ഓഫ് ഹെസിറ്റേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്രൗളിംഗ് എന്ന് പറയുന്നത്. ഞാൻ എന്താണ് ക്രൗളിംഗ് എന്നും റീസണും എഴുതിയിട്ടുണ്ട്, അപ്പൊ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാം, നോക്കിക്കോ, നോട്ട് ചെയ്തെടുക്കണേ. ഇവിടെ ദി സ്ക്യൂറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ സംടൈംസ് ഷോസ് എ ടെൻഡൻസി ടു റൺ ആസ് 1/7 ഓഫ് ദയർ സിൻക്രോണസ് സ്പീഡ്. സിൻക്രോണസ് സ്പീഡിന്റെ 1/7 സ്പീഡിൽ റൺ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. ദിസ് പെക്യൂലിയർ ബിഹേവിയർ ഓഫ് കേജ് മോട്ടോർ അറ്റ് സ്റ്റാർട്ട്, സ്റ്റാർട്ടിങ്ങിന്റെ സമയത്ത് കേജ് മോട്ടർ കാണിക്കുന്ന ഈ പെക്യുലിയർ ബിഹേവിയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്രൗളിംഗ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ റീസൺ ദാറ്റ് എ സി വൈൻഡിങ് ഓഫ് സ്റ്റേറ്റ പ്രൊഡ്യൂസ് നോൺ സൈനസോയ്ഡൽ ഫ്ലക്സ് വേവ്. നമുക്കറിയാം എ സി എന്ന് പറയുന്നത് തന്നെ ഒരു സൈൻ വേവ് ആണ്, പക്ഷെ ഇവിടെ നോൺ സൈനസോയ്ഡൽ വേവ് ഷേപ്പ് എക്സിബിറ്റ് ചെയ്യും. ഓക്കെ, എ സി ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഇറ്റ് ഇസ് ഡ്യൂ ടു ദ റീസൺ ദാറ്റ് എ സി വൈൻഡിങ് ഓഫ് ദ സ്റ്റേറ്റർ. എ സി വൈൻഡിങ് ഓഫ് ദ സ്റ്റേറ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റർ എക്സൈറ്റ് ചെയ്യുന്നത് ത്രീ ഫേസ് എ സി സപ്ലൈ കൊടുത്തിട്ടാണ് അല്ലേടാ. അപ്പോൾ ആ ഒരു എ സി വൈൻഡിങ്, സ്റ്റേറ്ററിന്റെ എ സി വൈൻഡിങ് പ്രൊഡ്യൂസ് എ നോൺ സൈനസോയ്ഡൽ വേവ് ഷേപ്പ്, ഫ്ലക്സ് വേവ് ഷേപ്പ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സ്റ്റേറ്റർ എം എം എഫ്. എന്താ സ്റ്റേറ്റർ എം എം എഫ്? മാഗ്നറ്റോ സ്റ്റേറ്ററിന്റെ മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ്. വാട്ട് ഇസ് മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ്? ദ ഫോഴ്സ് ഓർ ദ പ്രഷർ വിച്ച് ക്രിയേറ്റ്സ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ മാഗ്നറ്റിക് സർക്യൂട്ട്. ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ മാഗ്നറ്റിക് ഫ്ലക്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ പ്രഷർ ഇസ് മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് ആണല്ലോ. അപ്പൊ ഈ സ്റ്റേറ്ററിന്റെ മാഗ്നറ്റിക് മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് കാരണം അല്ലെങ്കിൽ സ്റ്റേറ്ററിന്റെ എം എം എഫ് കാരണം അവിടെ ഒരു നോൺ സൈനസോയ്ഡൽ വേവ് ഷേപ്പ് ഫ്ലക്സ് ഫോം ചെയ്യുന്നു. അത് എന്താണ്, ഹാർമോണിക് ആണ്. ഹാർമോണിക് എന്ന് പറയുന്നത് തന്നെ മെയിൻലി ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എന്താ പറയുക, നോൺ സൈനസോയ്ഡൽ വേവ് എന്ന് പറയുന്ന ഹാർമോണിക് ആണ്, അതിനെയാണ് നമ്മൾ ആ ഹാർമോണിക് ഫ്ലക്സ് എന്ന് പറഞ്ഞത്. ദ ഹാർമോണിക് ഫ്ലക്സ് വിൽ ഗിവ് റൈസ് ടു ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഈ ഒരു ഹാർമോണിക് ഫ്ലക്സ് എന്താ ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഫോം ചെയ്യിക്കും, സിമിലർ ടു ദ വൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫണ്ടമെന്റൽ സൈൻ വേവ്. ഫണ്ടമെന്റൽ സൈൻ വേവ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഹാർമോണിക്സിന്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോംപ്ലക്സ് വേവിനെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്. കോംപ്ലക്സ് വേവിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ വേവ് എന്ന് പറയുന്നത്. അപ്പൊ സിമിലർ ടു ദ വൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫണ്ടമെന്റൽ സൈൻ വേവ്. ഫണ്ടമെന്റൽ സൈൻ വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിനോട് സിമിലർ ആയിട്ടുള്ള ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ ഇവിടുത്തെ ഹാർമോണിക് ഫ്ലക്സും പ്രൊഡ്യൂസ് ചെയ്യും. The synchronous speed corresponding to rotation field produced by the harmonic flux will be different from one due to the fundamental flux. ഈ fundamental flux കാരണം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിൻക്രോണസ് സ്പീഡ് അല്ലെങ്കിൽ റൊട്ടേഷൻ ഫീൽഡിന്റെ സിൻക്രോണസ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്, ഹാർമോണിക്സ് കാരണം ഡിഫറെന്റ് തന്നെയാണ്. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആയിരുന്നു അല്ലേ. അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ, ഞാൻ അർച്ചന. എന്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യുക, എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കോമെന്റ് ചെയ്തോ, ഞാൻ ആൻസർ ചെയ്ത് തരുന്നതാണ്. പിന്നെ കഴിഞ്ഞ ഈ എക്സാം സീസണിൽ കണ്ട ഒരു കാര്യമാണ്, ചില കുട്ടികൾ, ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, പക്ഷെ അങ്ങനെ ചെയ്യരുത്, അതുകൊണ്ട് പറയുന്ന കേട്ടോ, ചില കുട്ടികൾ എക്സാമിന്റെ തലേന്ന് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകിട്ട് രാത്രിയൊക്കെ എനിക്ക് മെസ്സേജ് ഇടും, മെസ്സേജ് ഡൗട്ട്സ് മാക്സിമം ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കും. എനിക്ക് ഡൗട്ട്സ് എൻ്റെ വാട്സാപ്പ് നമ്പർ കണ്ടിട്ട് അതിൽ മെസ്സേജ് ഇടുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഡൗട്ട് ചോദിച്ചാൽ മിനിമം 2 days, ആ 2 ഡേയ്സിനുള്ളിൽ ഞാൻ അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കും. ഐതർ അവർ അയക്കുന്ന ക്വസ്റ്റ്യൻ ഞാനൊരു പേപ്പറിൽ എഴുതി സോൾവ് ചെയ്ത് അയക്കാറുണ്ട്, എത്രയോ പേർക്ക് ഞാൻ സോൾവ് ചെയ്ത് അയക്കുന്നുണ്ട്, ഉറപ്പായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ പക്ഷേ ഞാൻ ഇപ്പം കണ്ടൊരു കാര്യമാണ്, എനിക്കൊരു കുട്ടി മെസ്സേജ് ഇട്ടു പാസ് സിസ്റ്റത്തിന് മുന്നേ,
അപ്പോ ആ പുള്ളി എക്സാമിന്റെ തലേന്ന് ഉച്ചയ്ക്ക് കണ്ടാണ് മെസ്സേജ് ഇടുന്ന. അന്ന് എനിക്ക് ഒട്ടും വയ്യാതിരിക്കുന്ന സമയട്ടോ, എനിക്ക് നല്ല കോൾഡ് ആയിട്ട് എനിക്ക് വയ്യാണ്ടിരിക്കുന്ന സമയം. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു വെച്ചാൽ, എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫോർവേഡ് ചെയ്ത് ഇത് പഠിക്കുന്ന പറഞ്ഞിട്ടും അടുത്ത എക്സാമിന്റെ സമയത്ത് ആ കുട്ടി എന്നോട് പറയാ, ഞാൻ മിസ്സിനെ ഡൗട്ട്സ് അഴിച്ചിട്ട് മിസ് എന്നെ പറ്റിച്ചല്ലോ, എനിക്ക് ആൻസർ ചെയ്ത് തന്നില്ലല്ലോ. ഇങ്ങനെ പറയുന്നവരോട് പറയാനുള്ളത്, ഞാൻ വെറുതെ ഇരിക്കുന്ന ഒരാളല്ല, എനിക്ക് അത്യാവശ്യം നല്ല പണിയുണ്ട്. ഞാനൊരു ടെക്സ്റ്റ് ഇറക്കാൻ, സർക്യൂട്ട്സിനൊരു ടെക്സ്റ്റ് ഇറക്കാനുള്ള പണി ചെയ്യുന്നുണ്ട്, അക്കാഡമിയിലെ കാര്യം നോക്കുന്നുണ്ട്, ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്, ഓഫ്ലൈൻ എടുക്കുന്നുണ്ട്, യൂട്യൂബും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് നാളെ എക്സാം ആണെങ്കിൽ ഇന്ന് വൈകിട്ട്, അതും എന്നോട് ഈ ഡയലോഗ് പറയുന്നത് രാത്രി ഒരു 11 മണിക്ക് ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് മെസ്സേജ്. അപ്പൊ ഇങ്ങനെ പറയുന്നവരോട്, എല്ലാവരെയും പോലെ ഒരു സാധാരണക്കാരിയാണ് ഞാൻ, എനിക്കും സമയം എന്ന ഒരു കൺസേൺ ഉണ്ട്. നിങ്ങളൊരു 2 ദിവസം മുന്നേ അല്ലെങ്കിൽ എക്സാമിന്റെ തലേന്ന് രാവിലെ എനിക്ക് മെസ്സേജ് ഇടൂ, അപ്പൊ ഞാൻ ചെയ്യാൻ ട്രൈ ചെയ്യാം. അല്ലാണ്ട് ഞാൻ നിങ്ങളെ പറ്റിച്ചു എന്നൊക്കെ പറയുന്നേ അത്ര ശരിയല്ലല്ലോ പിള്ളേരെ, അതത്ര നല്ലൊരു കാര്യമല്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തന്നിട്ടും ഇമാതിരി ഡയലോഗ് പറയരുത് കേട്ടോ. അപ്പൊ ദെൻ ഓക്കെ, താങ്ക് യു.